റഷ്യ ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചിട്ട് രണ്ട് മാസത്തോളം പിന്നിടുമ്പോൾ ഉക്രൈന് സഹായം നൽകിയ രാജ്യങ്ങളെല്ലാം ആശങ്കയിലാണ്. കാരണം ഉക്രൈന് സഹായം നൽകിയ രാജ്യങ്ങളൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന് ഒരിക്കൽ റഷ്യൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നതാണ്. ഉക്രൈനെ സഹായിക്കാൻ ശ്രമിക്കുന്നവരെ തകർക്കുമെന്ന പുടിന്റെ മുന്നറിയിപ്പ് വെറുതെ അല്ലെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉക്രൈന്റെ അയൽ രാജ്യവും സഹായവുമായ മാൾഡോവയെ റഷ്യ ആക്രമിച്ചെന്നാണ് റിപ്പോർട്ട്. മാൾഡോവയൻ അതിർത്തിയിലേക്ക് റഷ്യ മിസൈലുകൾ അയച്ചെന്ന വാർത്ത മേഖലയിൽ ആശങ്ക വിതയ്ക്കുകയാണ്. സ്ഫോടനങ്ങളിൽ വാർത്താ വിതരണ ടവറുകൾ നശിച്ചെന്നാണ് റിപ്പോർട്ട്. മാൾഡോവ തീർച്ചയായും ഭയക്കണം. അവരുടെ ഭാവി അവർ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. നാറ്റോ സഖ്യസേനയ്ക്ക് താവളമൊരുക്കി അവർ തങ്ങൾക്കെതിരെ തിരിക്കാൻ അവസരം നൽകി. റഷ്യയുടെ അഖണ്ഡത ഒരു വിദേശ രാജ്യത്തിനും അടിയറവയ്ക്കാൻ തയ്യാറല്ല, ശക്തമായി തിരിച്ചടിക്കും, സെർഗീസ് റാവ്ലോ പറഞ്ഞിരുന്നു. ഭൂമിശാസ്ത്രപരമായി കിഴക്കൻ യുക്രൈനിൽ നിന്ന് വിട്ടുമാറി സ്വയംഭരണം നടത്തുന്ന പ്രവിശ്യയിൽ ഉക്രൈനികൾക്കും റഷ്യൻ പൗരന്മാർക്കും പരമ്പരാഗത മാൾഡോവിയൻ ജനങ്ങളെക്കാൾ ജനസംഖ്യയിൽ മേൽക്കൈയുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. നാസി ജർമ്മനിക്ക് മേൽ വിജയം നേടിയ May 9 വിജയദിനമായി ആഘോഷിക്കാനിരിക്കെ റഷ്യൻ സൈനികരോട് വിജയിച്ച് മടങ്ങി വരാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട്. May 9 ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള പ്രഖ്യാപനം ആ ദിനം പുടിൻ നടത്തുമോ എന്ന ആശങ്കയും പരക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മാൾഡോവയെ ആക്രമിച്ചെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. മരിയുപോൾ, ഖാർക്കീവ് മേഖലകളിലെല്ലാം റഷ്യൻ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളുടെ വിവരങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിടുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉക്രൈന് നൽകിയ ആയുധങ്ങൾ റഷ്യ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ശത്രുക്കളോടെല്ലാം പകരം ചോദിച്ച് യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന റഷ്യൻ പ്രസിഡന്റ് ഇനി എന്ത് തീരുമാനമാണ് കൈക്കൊള്ളുക എന്ന ആശങ്കയിലാണ് അയൽ രാജ്യങ്ങളും മറ്റ് ലോകരാഷ്ട്രങ്ങളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.